പുതുച്ചേരിയിൽ ഭരണം നഷ്ടമായതിൽ ഹൈക്കമാൻഡിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ പുതുച്ചേരിയിലെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡ് ലാഘവത്തോടെ കണ്ടത് സർക്കാരിന്റെ പതനത്തിന് വഴിയൊരുക്കിയെന്ന വിമർശനം കോൺഗ്രസ് നേതാവായ സ്പീക്കർ ബിജെപിക്ക് പരോക്ഷ സഹായം നൽകിയെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു ഇതിന്റെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശരത് ചേരുന്നുണ്ട് ശരത് ഗുഡ് മോർണിംഗ് പുതുച്ചേരിയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് തകർന്നടിഞ്ഞ കാഴ്ചകൾ കണ്ടതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ മേലിൽ പഴിചാരി അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് നേരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അവർ പറയുന്നത് പ്രിയ പുതുച്ചേരിയിൽ കോൺഗ്രസ് സർക്കാർ നിലംപതിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ ആഭ്യന്തര കലഹവും ശക്തമാവുകയാണ് അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പുറത്തുവരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഭരണം നഷ്ടമാകുന്നതിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് പുതുച്ചേരിയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കമാൻഡ് വിലയിരുത്തൽ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് വിലയിരുത്തിയത് ഒന്നോ രണ്ടോ കോൺഗ്രസ് എംഎൽഎമാർ മാത്രമേ രാജിവെച്ചാലും അത്തരത്തിൽ ഒന്നോ രണ്ടോ കോൺഗ്രസ് എംഎൽഎമാർ മാത്രമേ രാജിവെക്കാൻ സാധ്യതയുള്ളൂ അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ താഴെ പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡ് കണക്കുകൂട്ടിയത് അത്തരത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ ഒരു വിലയിരുത്തലാണ് ഈ ഒരു സർക്കാരിൻ്റെ പതനത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അമിത ആത്മവിശ്വാസത്തോടെയും ലാഘവത്തോടെയും പുതുച്ചേരിയിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്തു എന്നുള്ള വിമർശനവും ഏതായാലും ഈ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നു ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വശം കൂടി ഈ ഒരു പുതുച്ചേരിയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് ബി ജെ പി ഏതാണ്ട് അര ഡസനിലേറെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകളെ എങ്ങനെയാണ് താഴെ ഇറക്കിയത് എന്നുള്ള കാര്യം വ്യക്തമാണ് അത്തരമൊരു മുൻപുള്ള അനുഭവങ്ങളുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു വിഷയത്തെ ലാഘവത്തോടെ ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്തു എന്നുള്ള വിമർശനം പുതുച്ചേരിയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നത് എന്നുള്ളതും ഏതായാലും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ സ്പീക്കർക്കെതിരെ പുതുച്ചേരിയിലെ സ്പീക്കർ വി പി ശിവകുളന്തിനെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി കഴിഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിൽ ബി ജെ പിയെ പരോക്ഷമായി സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 2018 തന്നെ പല എംഎൽഎമാരെയും ബി ജെ പി ചാക്കിട്ട് പിടിക്കുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു അത് സ്പീക്കർ പദവി ഏറ്റെടുത്ത ശേഷം വി പി ശിവകുളന്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അത് അദ്ദേഹം ഒരു നിസാരമായി തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചു ഇന്നലെ ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പ് സമയത്ത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ബി ജെ പി അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകാം എന്നുള്ള ഒരു സമീപനം സ്പീക്കർ സ്വീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ സ്പീക്കർ ഒരു ബി ജെ പിക്ക് അനുകൂലമായ നിലയിലേക്ക് കോൺഗ്രസ് നേതാവ് ആയിരുന്നിട്ട് കൂടി ബി ജെ പിക്ക് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് പോയി എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് അത് മുഖ്യമന്ത്രി വി നാരായണസ്വാമിക്ക് തന്നെ അത്തരമൊരു വിമർശനമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സ്പീക്കറുടെ ആ ഒരു നടപടിയിലുള്ള നീരസം പ്രകടിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഇന്നലെ സഭ ബഹിഷ്കരിച്ച് വി നാരായണസ്വാമി ഇറങ്ങിപ്പോയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ശരത് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന പ്രതികരണം ശക്തമായ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദർശനം അതിന് പിന്നാലെയാണ് ഇത്ര വലിയൊരു തകർച്ച പുതുച്ചേരിയിൽ കാണാൻ സാധിച്ചത് ജനുവരി മുതൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കൊഴിഞ്ഞുപോക്ക് അത് അവസാനം ഇത്തരത്തിലൊരു തകർച്ചയിലേക്ക് അടിയുമ്പോൾ എന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അതിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു ആരോപണം രാഹുലിനെതിരെയും ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ തീർച്ചയായും പ്രിയ ഈ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ലാഘവത്തോടെ ഇടപെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി പെരുമാറുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ഈ പുതുച്ചേരിയിൽ സന്ദർശനം നടത്തിയത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അത്തരത്തിൽ രാഹുൽ ഗാന്ധി ഒരു സന്ദർശനം നടത്തിയിട്ടും പുതുച്ചേരി പോലെ വളരെ നാമമാത്രമായ എംഎൽഎമാർ മാത്രമുള്ള നിയമസഭ അവിടെ ഒരു ഭരണം നിലനിർത്താൻ വേണ്ടി പറ്റുന്നില്ല അവിടെ പോലും ഒരു ഹൈക്കമാൻഡ് എന്നുള്ള നിലയിൽ ഒരു കമാൻഡിംഗ് പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്കിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല ആ ഒരു ഉദാഹരണമടക്കം ഏതായാലും ഈ ഹൈക്കമാൻഡിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് അടുത്ത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതും ബി ജെ പിയുടെ ഒരു തന്ത്രം തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് Priya Sarkar Rubikirikana Vendi, Pradana Pradibaksha Party Irikana, Ipol Etomilia, Uru Sarkar Rubikana Vendi, Avishamaya Sangia Unde in the Kariduna, Enar Congress Ne, Krinikendadum, Alengil, Uri Rashtrapati Varanathan Shubarshachi and the Mokatane, Governor Ana, Governor Ida Samandicha, Uru Tirumanam, Idevi Kaikunditila, Samsta Kendravana Pradeshamaya Puducheril, Rashtrapati Varanam Vedamo, Alla Uripudia Sarkar Undakuna Vendi, Bandapatrashi, particular Kshanikamo and the Nisamandichula, the Governor. തീരുമാനത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഏതായാലും ബിജെപി താൽപര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രപതി ഭരണം തന്നെയാണ് രാഷ്ട്രപതി ഭരണം ഉണ്ടാവുകയാണെങ്കിൽ ബിജെപിക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ ഒരു പുതുച്ചേരിയിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പല തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടുന്നതിനു വേണ്ടിയുള്ള അവസരവും അവർക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബിജെപി അത്തരം ഒരു താൽപര്യമാണ് വച്ചുപുലർത്തുന്നത് അതേസമയം എൻആർ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ നിലവിൽ 7 അംഗങ്ങളുള്ള പുതുച്ചേരിയിൽ 7 അംഗങ്ങളുള്ള എൻആർ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് ബിജെപിയുമായും അണ്ണാ ഡിഎംകെയുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം തുടർ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് സർക്കാർ രൂപീകരിക്കണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ആ കൂടിയാലോചനകൾക്ക് ശേഷം Arikam, Asamet, Governor Kandu Nilabad Victamakumenana, Enar Congress in the Iporate Urusamiban. Sherry, the Puducheril Undaya Tagarsheki Karnam, Haikaman Jana in the Aro Badam Shaktaman, Haikaman and the Reduction Marshaman and the Dakulunaki, the Haikaman Lakawato de Karingal, Kandu, Adunda the Ne, Urivilia Prushnam, Puducheria Bathapol, Karibari the Idabatan Haikaman, Stremichilla Turinga Kariglana, Ipolu Yerdu Veda, the Revistam Shaglana, Sharata, Nustas Kalinum, Nalgieta.